വിഴിഞ്ഞം സമരത്തിന് പിറകിലുള്ള ഉദ്ദേശം എന്താണ് എന്ന്, അതല്ലെങ്കിൽ സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഏതാണ്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്. സമരത്തിന് ആധാരമായി ലത്തീൻ അതിരൂപത മുന്നോട്ട് വെച്ച കാരണങ്ങൾ, അത് ഏഴ് ആവശ്യങ്ങളാണ്. ആ ഏഴ് ആവശ്യങ്ങളിൽ ആറ് ആവശ്യങ്ങളും അംഗീകരിച്ചു. അപ്പോൾ പറഞ്ഞു, അംഗീകരിച്ചാൽ പോരാ, ഇത് ഉത്തരവ് ഇറങ്ങണം എന്ന്. ഉത്തരവ് ഇറക്കി. അപ്പോൾ പറയുന്നു, ഉത്തരവ് ഇറക്കിയാൽ പോരാ, ഇത് നടപ്പാക്കണം എന്ന്. നടപ്പാക്കി തുടങ്ങി. എന്ന് വെച്ചാൽ അടിയന്തരമായി നടപ്പാക്കുന്ന പദ്ധതികളും ദീർഘകാലത്തേക്ക് നടപ്പാക്കേണ്ട പദ്ധതികളും, അങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അതിൽ അടിയന്തരമായി നടപ്പാക്കാൻ കഴിയുന്ന അവരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാൻ കഴിഞ്ഞു. അതാണ് ഗോഡൗണിൽ താമസിക്കുന്നവർക്ക് താമസിക്കാൻ വാടക വീട് എടുത്തു കൊടുക്കുന്ന നടപടി. അങ്ങനെ 5500 രൂപ വാടക നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. അത് നൽകുകയും ചെയ്തു. അത് വാങ്ങിച്ച് വാടക വീടെടുത്ത് താമസിക്കുകയും ചെയ്തു നിരവധി കുടുംബങ്ങൾ. പക്ഷേ അപ്പോഴാണ് ഇതിൻ്റെ അപകടം, അപകടം എന്ന് ഇൻവേർട്ട് കോമയിൽ, ഈ ലത്തീൻ അതിരൂപത മനസ്സിലാക്കിയത്. ഈ കുടുംബങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് താമസം മാറ്റിക്കഴിഞ്ഞാൽ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വൈകാരിക മുഖം ഇല്ലാതാകും എന്നതുകൊണ്ട് അവരോട് പറഞ്ഞു, മാറരുത്, മാറാൻ പാടില്ല എന്ന് പള്ളി നിർദ്ദേശം കൊടുക്കുകയും അതിനുശേഷം അവർ ആരും മാറുകയും ചെയ്തില്ല. അപ്പോൾ പറയുന്ന 5500 രൂപ പോരാ, കൂടുതൽ പണം, വാടകയ്ക്ക് വീട് എടുക്കാൻ കൂടുതൽ പണം വേണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ 2500 രൂപ കൂടി തരാമെന്ന് കൃത്യമായും സർക്കാർ പറയുകയും ആ 2500 രൂപയുടെ ബാധ്യത വിഴിഞ്ഞം അദാനി പോർട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുകയും ചെയ്തു. പക്ഷേ അത് സ്വീകരിക്കാൻ ഇവർ തയ്യാറായില്ല, സമരസമിതി തയ്യാറായില്ല, ഈ കുടുംബങ്ങൾ തയ്യാറാണ് എങ്കിലും പള്ളിക്കമ്മിറ്റി അതിന് അനുവദിക്കുന്നില്ല, ലത്തീൻ അതിരൂപത അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ സമരം നീട്ടിക്കൊണ്ടുപോവുക, അവിടെ ഏക ഉദ്ദേശം ഈ നിർമ്മാണ പ്രവർത്തനം, വിഴിഞ്ഞം പദ്ധതി ഉപേക്ഷിക്കുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ആദ്യമേ അത് പറയാതിരിക്കുകയും അവസാനം ഓരോരോ ആവശ്യങ്ങളും അംഗീകരിച്ച് അംഗീകരിച്ച് നടപ്പാക്കി വരുന്ന ഘട്ടത്തിൽ അവസാനം ഇതിൽ കടുംപിടുത്തം പിടിക്കുകയും ചെയ്യുകയാണ് ലത്തീൻ അതിരൂപത ചെയ്യുന്നത്. അപ്പോഴേ സംശയമുണ്ടായിരുന്നു, ഈ സമരത്തിന് പിറകിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട്, ഇതിന് പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചന എന്താണ് എന്ന് അവസാനം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അക്രമത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് വന്നു. NIA ഈ കേസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ അക്രമത്തിന് പിന്നിൽ, പോലീസ് സ്റ്റേഷൻ അക്രമത്തിന് പിറകിൽ ഏതെങ്കിലും വിദേശ ശക്തികളുടെ പങ്കുണ്ടോ, ഏതെങ്കിലും രാജ്യദ്രോഹ ശക്തികളുടെ പങ്കുണ്ടോ, രാജ്യവിരുദ്ധ ശക്തികളുടെ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ദേശാഭിമാനി പുറത്തുവിട്ട വാർത്ത അനുസരിച്ച്, കേരള കൗമുദി പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് ഇതിന് പിറകിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ്. 9 പേരാണ് ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നും അവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നും ഫോട്ടോ സഹിതം പറഞ്ഞിരിക്കുന്നു ദേശാഭിമാനി. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ദേശാഭിമാനി കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇതിന് പിറകിൽ വിദേശ കരങ്ങളുടെ ബന്ധമുണ്ട്, വിദേശ പണത്തിൻ്റെ സ്വാധീനമുണ്ട്, രാജ്യദ്രോഹ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ രാജ്യദ്രോഹ ശക്തികളുടെ ഇടപെടൽ ഇല്ലെങ്കിൽ ഒരിക്കലും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സമരം ചെന്നെത്തില്ലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ എവിടെയും ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു സമരം നടന്നിട്ടില്ല, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സംഭവം നടന്നിട്ടില്ല. എന്തൊക്കെയുണ്ടെങ്കിലും, പ്രതിഷേധമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ ഈ മതിലിന് പുറത്ത് വരെ പ്രതിഷേധം എത്തുകയും പോലീസുമായി ഉന്തും തള്ളും ലാത്തി ചാർജും എന്നൊക്കെയുള്ള അവസ്ഥയിൽ സമരങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യാറുണ്ട്, പ്രതിഷേധങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് അവിടെ നിന്നില്ല, അതിനപ്പുറത്തേക്ക് കടന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം അപ്പോഴും ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെ പിറകിൽ ഇത്തരം ഒരു തീവ്രവാദ ശക്തികളുടെ, ദേശദ്രോഹ ശക്തികളുടെ, തീവ്രവാദ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് അന്ന് തന്നെ സംശയം ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ആരും പരസ്യമായി പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. ഇന്നിതാ അത് പരസ്യമായിരിക്കുന്നു. ദേശാഭിമാനിയിൽ വലിയ വാർത്ത വന്നിരിക്കുന്നു. 9 പേർ
Eugene Pereira Adakam, Father Eugene Pereira Adakam, Latin Adirubada, Vigari, General Lana, Eugene Pereira, Adegam Dili Lairo, Train Karamundai, Dili Adegatrunai, the Bandangal, Adegam Tiruvan the Virtu, Vana Udane, Isabara Mara Pitches in the Karanangal, Elam, Evoke, Legacy Yoga, Cherno, Legacy Yoga, Arakiana, Pangarta, the end of some of the Chula, Visha, the Viverangalana, Ipol, Porto Vandirikunu, Edan Etum, Pradanapata, Urigari. Eugene Pereira, Adegam Latina Driba Deude, Vigari, General Lana, Erate Adegam Dili Lairu. Erate, E. Vizhinjam Turamukam, Varuna Gatatin, Ah Turamukatine, Edre, Samaram Naikanam in the Parana Alana, Eugene Pereira, Enda Susa Pagam, Adeg the Dili Lake Machu Yana, and Chesad, Adegam Dili, the Tirchuana Udane, Purva Adigam Shakti Udi, Vizhinjam Turamukatine, Samaran Naratunu, Endana, Alojikanda Kairim. Adine, Eugene Pereira, Sakai Kuzarakiana, on the KV Biju, Ebi Pure Nedavana, AJ Vijian, Ivade Nerta Parazole, Saki and the Barina, Uru, NGO Stavro, my Banda Petra Protikan Alana, AJ Vijian, Prasad the Soberajan, Adegamur, Mavo Vadiana, Enana Parinu, Benjamin Fernandes, John Joseph, Brother Peter, Jackson Polley, Sita Dasan Turing Everana. Even a pair, Matrava, every photo Sakitamana, Desha Pimani. Warta Gurtikunda, Enadana, Etum, Pradana Patavishim, Enduachan, Sarkar, E. Samarate, Kritiamayum, Sportage the Rikunu in the Pariadrikan Karila, E. Unbadu Perk Purame, Popular Fund in the Nirodi Sangaraniaya, Popular Fund in the Paristidi, Sangarani, E. Samaratine, Ella Sagayomai, Regatunda, Enana, Arinan, or a Vedibupu Engilum, Narathiadika, or Nandigram model, or a Vedibupu Engilum. Narathi Edika, Enana, Evoda Lecham, Enana, Arinu, Pache Polis, Alpa Samyamanam, Palichas in the Adistaratin, Atramuru, Valio, Sambo Tilek, Duranda Tilek, Kiring and Ningila, Adre, Police Code Kendiverna, Vella, Valravalan, Nalpo the Ladigam, Police are Kaparikatu, Adletupero Adela, Gurudraman, Ipur Mashupatril, Chilsil Karigan, Police Station Akramich Tagartu, Wireless Superangal Tagartu. File Valichirunu, Wakarangal Takartu, Dando Muno Nalo Police Wakarangal Takartu, Adele Sokari Wakarangal Takartu, Manslakan, Egatisham, Empathy, Angel Etchen Dubayude, Nastamana, E. Samarakar, Avade, and the Teratri under Variti Vacha, and the Namalojitoka, Mitrim, Duchamai, the Padigari Kanamingil, Ivarka, the Nula Pinduna, Evodono, Nebikununda, A Pindura, Urabidam Edana. അതിനുള്ള സാമ്പത്തിക ഉറവിടം ഏതാണ് എന്ന് അന്വേഷിക്കുക എന്നതാണ് എൻഐഎയുടെ ചുമതല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വിവരങ്ങൾ എൻഐഎയ്ക്ക് കൈമാറുകയും എൻഐഎ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തുകയും ചെയ്യും ഇത് ഇവിടത്തെ പാദ്രിമാർക്ക് ഇപ്പോൾ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉൾഭയം ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ വരികയും അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അത് പ്രത്യേകം പറയണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഈ യൂജിൻ പെരേര അടക്കമുള്ള ലത്തീൻ അതിരൂപത നിരവധി വികാരിമാർ കുടുങ്ങും എന്ന കാര്യത്തെ സംശയമേ വേണ്ട അത് ചെറിയ പ്രതിഫലനമായിരിക്കില്ല കേരളത്തിൽ ഉണ്ടാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്